ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത് വളരെ എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കാം അതുപോലെ തന്നെ വ്യത്യസ്തമായ രുചിയാണ് ഇതിനുള്ളത് എന്നും കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് വ്യത്യസ്തമായ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇത് കഴിക്കാം ഇതിന് കറിയുടെ ആവശ്യമില്ല വെറും ടൊമാറ്റോ സോസ് മതി അത് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ വെറുതെ ആണെങ്കിൽ നമുക്ക് കഴിക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം നമുക്ക് ഇത് പ്രിപ്പറേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആദ്യം നോക്കാം ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പശുവിൻ പാലാണ് ഒഴിച്ചിരിക്കുന്നത് ഇനി പശുവിൻ പാൽ ഇഷ്ടമല്ലാത്തവർക്ക് കൊക്കനട്ടിൻ്റെ പാലാണെങ്കിലും എടുക്കാം അതിലേക്ക് ഞാൻ ഏകദേശം ഒരു 3 വലിയ ഉരുളക്കിഴങ്ങ് ദാ ഇതുപോലെ കൈകൊണ്ട് വേവിച്ച ഉരുളക്കിഴങ്ങാണ് കൈകൊണ്ട് നല്ല പോലെ ഞെക്കിയിടുന്നുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് ഒരു മുട്ടയാണ് മുട്ടയും കൂടെ ഇട്ട ശേഷം നമ്മൾ മിക്സി അടച്ച് വെച്ച് നല്ല പോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ അത് ആ നല്ല തിക്നെസ്സിൽ നമുക്ക് നമ്മുടെ ബാറ്ററി കിട്ടും നല്ല കിടില റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒരുപാടുമില്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ബോക്സിലൂടെ അഭിപ്രായം അറിയിക്കാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക ഞാൻ അതിലേക്ക് 1/2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ 1/4 ടീസ്പൂണോളം ചെറിയ ജീരം ആഡ് ചെയ്തിട്ടുണ്ട് കുരുമുളക് പൊടിച്ചതും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട് എരിവ് നിങ്ങളുടെ ഇഷ്ടം പോലെ കൂട്ടുകയും കുറയ്ക്കുകയും നിങ്ങൾക്ക് ചെയ്യാം അതുകൊണ്ട് നിശ്ചിതമായ ഒരളവൊന്നും ഞാൻ പറയുന്നില്ല അതിനുശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സാക്കിയെടുക്കാം നല്ലൊരു റെസിപ്പിയാണ് നല്ലൊരു ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും ഇതിലേക്ക് ഞാൻ 7 ടേബിൾ സ്പൂണോളം മൈദ ചേർക്കുന്നുണ്ട് ഇനി മൈദ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം അരിപ്പൊടിയാണെങ്കിലും ചേർക്കാം നല്ല പോലെ മിക്സാക്കിയെടുക്കുക അപ്പോൾ നല്ലൊരു തിക്നെസ്സായ ബാറ്റർ നമുക്ക് കിട്ടും നമുക്ക് ദോശയ്ക്കും അപ്പത്തിനൊക്കെ ഉള്ള പോലെ നല്ല തിക്കായ ബാറ്ററാണ് ആവശ്യം നിങ്ങളുടെ കയ്യിലുള്ള പാലിനനുസരിച്ച് നിങ്ങളും മാവിൻ്റെ അളവ് കൂട്ടാം കേട്ടോ അപ്പോൾ നല്ല പോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ഉപ്പ് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോണം ഉപ്പിൻ്റെ രീതിയൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ നോക്കിക്കോണം അതാ ഇതുപോലെ നല്ലൊരു കുഴപ്പമുണ്ട് ഞാൻ ഇനി ഇതിലേക്ക് മല്ലി ഇലയാണ് ആഡ് ചെയ്യുന്നത് മല്ലി ഇലയും കൂടി ഇടുമ്പോൾ ഇത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരും മല്ലി ഇലയുടെയും കിഴങ്ങിൻ്റെയും മുട്ടയുടെയും പാലിൻ്റെയും എല്ലാത്തിൻ്റെയും നല്ലൊരു ഗുണമുണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ഹെൽത്തി ഒരു ഫുഡും കൂടിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം കുഞ്ഞുങ്ങൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടും ഇനി നമുക്ക് പാന് അടുപ്പിലേക്ക് വയ്ക്കാം പാന് ചൂടായി കഴിയുമ്പോൾ ദാ ഇതുപോലെ നമ്മൾ ദോശയ്ക്കൊക്കെ ഒഴിച്ച് കൊടുക്കുന്നത് പോലെ ഒഴിച്ച് നിരത്തി വയ്ക്കാം ഇങ്ങനെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഓരോ ദോശയും ചുട്ടെടുക്കാം ഒരു വശം നല്ല പോലെ മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലേക്ക് ഞാൻ ബട്ടർ ആഡ് ചെയ്യുന്നുണ്ട് ഇനി ബട്ടർ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോളൂ വെളിച്ചെണ്ണയാണെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ കുട്ടികൾക്ക് എല്ലാവരും റെഡിയാക്കി കൊടുക്കണം 4 മണിക്ക് ഒരു പലഹാരമായിട്ടാണെങ്കിലും നിങ്ങൾക്കിത് റെഡിയാക്കി കൊടുക്കാം കുട്ടികൾക്ക് ഗുണവും ഉണ്ട് അതുപോലെ അവരുടെ വിശപ്പും മാറുകയും ചെയ്യും ഇങ്ങനെ നമുക്ക് ഓരോ ദോശയും ചുട്ട് ചുട്ടെടുക്കാം ഇപ്പോൾ എൻ്റെ എല്ലാ ദോശയും ഞാൻ ചുട്ട് കഴിഞ്ഞു കിഡ്ഡിയിലെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി നമ്മൾ ഒരുപാട് അടിപൊളി റെസിപ്പീസൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും ഇനി അടിപൊളി പുതിയ റെസിപ്പിയുമായി നമ്മൾ കാണുന്നത് വരെ ബി ഹാപ്പി സ്റ്റേ പോസിറ്റീവ് താങ്ക് യു ഫോർ വാച്ചിങ് സയൻസ് കിച്ചൻ KTM